നമസ്കാരം. നമ്മുടെ സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് കേരളത്തിലെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം. കാരണം നമ്മുടെ കേരളത്തിൽ ഭരണം ഇങ്ങനെ പടം കാണിച്ചുകൊണ്ട് എന്നല്ലാതെ ഒരു മേഖലയിലും ഭരണയന്ത്രം ചലിക്കുന്നതായിട്ട് നമുക്കറിയില്ല. കാരണം കയ്യിൽ കാശില്ല, ഖജനാവിന് കാശില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പൂച്ച വെറ്റിക്ക് കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് ഖജനാവ് മാറിയെന്ന് തന്നെയാണ്. നമ്മൾ കടമെടുക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കടമെടുക്കാതിരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. എന്നാൽ ഗവൺമെന്റ് നിയന്ത്രണം കൊണ്ടുവരുന്ന ഞങ്ങളെ ശ്വാസം മുട്ടിക്കാനാണ്, കടമെടുക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ കോടതി വരെ പോയിരിക്കുകയാണ്. അപ്പൊ ഈ കടമെടുക്കൽ എന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വരുന്ന 10-40 വർഷം നമ്മൾ പലിശ സഹിതം തിരിച്ചു കൊടുക്കേണ്ട തുകയാണ് നമ്മളിപ്പോൾ കടമെടുക്കാൻ ഇപ്പോൾ കോടതിയോട് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭരണിത ഫലം എന്താവും എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന കേരളത്തിന് 5,000 കോടി രൂപ നൽകാമെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 10,000 കോടിയെങ്കിലും വേണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. 5,000 കൊടുക്കാം, അതിനുള്ള അനുവാദം കൊടുക്കാമെന്ന് പറയുമ്പോൾ ഒരാൾ ഞങ്ങൾ 10,000 തന്നെ എടുക്കണം എന്ന് പറഞ്ഞിരിക്കണം. അച്ഛൻ വീട്ടിലെ അച്ഛൻ പറയുന്നു, മോനെ നീ അത്രയും പൈസ മുടക്കിയാൽ മതി, കൂടുതൽ പൈസ നീ മുടക്കരുത്, നമ്മളൊരു കടത്തിലാവും, അതുകൊണ്ട് നിനക്ക് ഇത്ര പൈസ ഞാൻ തരാം, അത് മതി തൽക്കാലം, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു പറയുമ്പോൾ അതുപോലെ പോലെ എനിക്ക് വീണ്ടും കുറേ പൈസ വേണമെന്ന് പറയും. അച്ഛൻ വീണ്ടും കടം വാങ്ങിച്ച് മോന് കൊടുക്കും. അവസാനം അച്ഛനും മോനും കടം പെട്ട് കിടക്കേണ്ട അവസ്ഥ വരും. അതുപോലെയാണ് ഈ സംഭവിക്കാൻ പോകുന്നത്, കോട്ടെ. എന്നാലും സുപ്രീം കോടതി പറഞ്ഞത് കൊണ്ടാണ് ഇത് സമ്മതിക്കുന്നതെന്നും വാദ പ്രതിവാദത്തിനിടയിൽ കോടതിയിൽ കേന്ദ്രം പറയുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ തുക ഉടൻ നൽകാമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇപ്പൊ നൽകുന്ന തുക അടുത്ത സാമ്പത്തിക വർഷത്തിലെ കടമെടുപ്പിൽ കൂട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും അഭിഭാഷകർ തമ്മിൽ വലിയ വാദ പ്രതിവാദങ്ങൾ നടന്നു എന്നാണ് അറിയുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും നൽകാത്ത ഇളവുകളാണ് കേരളത്തിന് നൽകുന്നതെന്ന് കേന്ദ്രം ഓർമ്മിപ്പിച്ചു. മറ്റുള്ളവരും ആവശ്യപ്പെട്ടെങ്കിലും മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ആർക്കും ഒന്നും കൊടുത്തിട്ടില്ലെന്ന് കേന്ദ്രം പറഞ്ഞു. 5,000 കോടി ഒന്നും ആകില്ലെന്നും 10,000 കോടിയെങ്കിലും കിട്ടണമെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ആവശ്യപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ തുക എത്രയാണെന്ന് അറിയില്ല. കപിൽ സിബൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാകുന്നതിന്റെ കൂലി എത്താണെന്ന് അറിയാമല്ലോ. 75 ലക്ഷം രൂപ 2 ദിവസം മുമ്പ് നമ്മുടെ ഖജനാവ് പൂച്ചപറ്റി കിടക്കുന്ന ഖജനാവാണെങ്കിൽ പോലും 75 ലക്ഷം രൂപ അദ്ദേഹത്തിന് ഫീസ് കൊടുത്തു. ഇനിയും അദ്ദേഹത്തിന് ഇന്നലെ കോടതിയിൽ പോയി, ഇന്നും കോടതിയിൽ പോയ സ്ഥിതിക്ക്, കോടതിയിൽ ഹാജരായ സ്ഥിതിക്ക് അദ്ദേഹത്തിന് ഇനിയും ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. ആയിക്കോട്ടെ, എന്തായാലും 5,000 കോടി വാങ്ങിക്കൂടെ എന്ന് കോടതി കേരളത്തിനോട് ചോദിച്ചെങ്കിലും വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ 5,000 പോരെ എന്നാണ് ഒരു കോടതി സുപ്രീം കോടതി ചോദിച്ചത്. പറ്റില്ല എന്നാണ് കേരളം പറഞ്ഞിരിക്കുന്നത്. 21 കേസിൽ വിശദമായ വാദം കേൾക്കും. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഒരു തവണത്തേക്ക് കൂടുതൽ വായ്പ എടുക്കാൻ കേരളത്തെ അനുവദിക്കണമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. കേരളത്തിന്റെ ആവശ്യം വിശാല മനസ്സോടെ പ്രത്യേക കേസായി പരിഗണിക്കാനാണ് ആവശ്യപ്പെട്ടത്. അടുത്ത സാമ്പത്തിക വർഷം കർശന വ്യവസ്ഥകൾ സ്വീകരിക്കാമെന്നും വ്യക്തമാക്കി. 10 ദിവസം ഇളവ് അനുവദിച്ചുകൂടെ എന്ന് കോടതി ചോദിച്ചപ്പോഴാണ് തീരുമാനം അറിയിക്കാമെന്ന് കേന്ദ്രം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. നടപ്പ് സാമ്പത്തിക വർഷമാണ് പ്രതിസന്ധി എന്ന് കോടതി പറഞ്ഞപ്പോൾ പരമാവധി കൊടുത്തു കഴിഞ്ഞു എന്നായിരുന്നു കേന്ദ്രത്തിന്റെ പ്രതികരണം. പ്രത്യേക സാഹചര്യത്തിൽ വ്യവസ്ഥകളിൽ ഇളവ് നൽകിയാലുള്ള പ്രശ്നം എന്താണെന്ന് കോടതി ചോദിച്ചപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളും ചോദിക്കുമെന്നായിരുന്നു മറുപടി. കേരളം ഹർജി നൽകിയെന്ന കാരണം പറഞ്ഞ് അർഹമായ പണം തടഞ്ഞു വെച്ചതിനെ കോടതി നേരത്തെ വിമർശിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത. എന്തായാലും കടമെടുക്കാൻ കൂടുതൽ കൂടുതൽ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളം പോയിരിക്കുന്നു. താൽക്കാലികമായിട്ട് ഇതുകൊണ്ട് നേട്ടമുണ്ടാകും. പക്ഷേ വരുന്ന 30-40 വർഷം, ഏകദേശം 30 വർഷമാണ് ഇപ്പോഴത്തെ കണക്ക്, ഇനി അത് അടുത്ത പ്രാവശ്യം എടുക്കും, വീണ്ടും 40 വർഷമാവും. ഈ 40 വർഷം നമ്മൾ വലിയ പലിശയ്ക്ക് നമ്മൾ കടം എടുത്തതിന് അടച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്കും നമ്മുടെ സംസ്ഥാനം വീണ്ടും വീണ്ടും കടക്കണിയിലേക്ക് പോവുകയും നമ്മൾ കേരളം എന്നത് പാപ്പരായി മാറുകയും ചെയ്തും. എന്തായാലും ഈ ഗവൺമെന്റുകൾ ഭരിച്ചു, പ്രത്യേകിച്ച് ഇടതുമുന്നണി പിണറായി വിജയന്റെ ഗവൺമെന്റ് ഭരിച്ചത് ഒരു 5 വർഷം 10 വർഷമോ കഴിയുമ്പോൾ ചരിത്രത്തെ രേഖപ്പെടുത്തും. കേരളത്തിന്റെ നാശത്തിന് കാരണക്കാരൻ ഈ മുഖ്യമന്ത്രിയും ഈ പാർട്ടിയുമാണെന്ന് അന്ന് ഈ പാർട്ടിക്കാർ എന്ത് ന്യായീകരണം പറയും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.